ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാൻസ് ആൻഡ് കോക്കനട്ട് ട്രീയിലേക്ക് സ്വാഗതം. ഇന്ന് ഫാൻസ് ആൻഡ് കോക്കനട്ട് ട്രീയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ കളിപ്പാട്ടം, ഓല കൊണ്ട്, തെങ്ങിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ചെറിയൊരു കളിപ്പാട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കളിപ്പാട്ടമായിരുന്നത് അതാണ് ഈ മൂളും വണ്ട്. ശരി, ഈ മൂളും വണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ കളിപ്പാട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓലയാണ്. അപ്പോൾ ഓല നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ കളിപ്പാട്ടം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഓല വേണം. നല്ല ഷാർപ്പായിട്ടുള്ള, നല്ല വീതിയായിട്ടുള്ള, നല്ല വിളഞ്ഞ മൂത്തയൊരു ഓല എടുക്കുക. ആ ഓല നമുക്ക് രണ്ട് നൂലുകൾ വേണം. നല്ല കട്ടിയുള്ള രണ്ട് നൂലുകൾ വേണം. ആ നൂലുകൾ എടുക്കുക. പിന്നെ ഒരു ബ്ലേഡ് വേണം. ബ്ലേഡ് അല്ലെങ്കിൽ നല്ല മുറിച്ചുള്ള പിടിയുള്ള കത്തി ആയിരിക്കും നല്ലത്. ബ്ലേഡ് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരല്പം പശയും കൂടെ വേണം. ഞാൻ ഫ്ലസ്ക് ഒക്കെയാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് നന്നായിട്ട് ബോണ്ട് ചെയ്തിരിക്കാനായിട്ട് ഫ്ലസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ശരി, ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ട സംഗതി എന്നു വെച്ചാൽ ഈ ഓല നമുക്ക് കീറിയെടുക്കണം. അതായത് ഈ ഈർക്കിലിയായിട്ട് ഈ ഓലയുടെ ബന്ധം വിച്ഛേദിച്ചെടുക്കണം. ശരിക്കും ഈ ഒരു ഓലയുടെ പീസ് മതി നമുക്ക്. പിന്നെ ഈർക്കിലി നമുക്ക് എടുക്കേണ്ടത്, ഈർക്കിലി നമുക്ക് എടുക്കേണ്ടത് കൊണ്ടാണ് ഈ രണ്ട് വശം നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓല ഇങ്ങനെ കീറിയെടുത്തതിന് ശേഷം, ഫുള്ളായിട്ട് കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം ഈർക്കിലി നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മുടെ ഓല നമുക്ക് വേണം. ഓലയുടെ ഏറ്റവും വീതിയുള്ള, ഏറ്റവും നല്ല വശമായിട്ട് നിൽക്കുന്ന ഭാഗം ഏതാണോ അത്രയും വെച്ച് നമുക്ക് നീളം കൂട്ടി ഈ ഓല മുറിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഓല ഇങ്ങനെ മുറിക്കുകയാണ്. അങ്ങനെ മുറിച്ചെടുക്കണം. അപ്പം ഈ ഓലയോട് ചേർന്ന് ഇങ്ങനെ ഒരു റാ പോലെയാണ് ഈർക്കിലി നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഈർക്കിലിയുടെ നീളം നമുക്ക് നോക്കാനായിട്ട്. അതിന് ശേഷം ഈ ഓലയുടെ എൻഡിങ്ങിൽ, അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ വെട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ത്രികോണാകൃതിയിൽ നമുക്ക് ഹാഫ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഒരു നൂലെടുക്കുക. ആ നൂല് ഇങ്ങനെ നന്നായിട്ട് ചുറ്റുക ഓലയിൽ, ഈ ഭാഗത്ത് നന്നായിട്ട് ചുറ്റുക. ഓക്കെ, ഒരുപാട് ഇറുക്കണ്ട, എന്നാൽ ഒരല്പം ടൈറ്റായിട്ട് നമ്മളത് കെട്ടണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ വെച്ചു. ഇനി അതിന് ശേഷം നമുക്ക് ഈർക്കിലിയുടെ വലിപ്പം നമുക്ക് നോക്കാം. ഈർക്കിലിയുടെ വലിപ്പം നോക്കാനായിട്ട് ഈർക്കിലി ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം വളരെ ടെമ്പറായിട്ടുള്ള ഈർക്കിലിയുടെ കുറച്ച് ഭാഗം, അതായത് ഈ എൻഡിങ് ഭാഗം ഉണ്ടല്ലോ, ടെമ്പറായിട്ടുള്ള ഭാഗം കുറച്ച് നമ്മൾ ഒടിച്ച് കളയുന്നു. എന്നിട്ടൊരു ആവറേജ് ടെമ്പറേച്ചർ നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ് നമ്മൾ ഈർക്കിലിയുടെ എടുക്കുന്നത്. കാരണം ഈർക്കിലി ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ വളഞ്ഞ് ഇരിക്കാൻ പാകത്തിനാണ്, ഇങ്ങനെ ഇരിക്കാൻ പാകത്തിനാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈർക്കിലി നമ്മൾ പരുവത്തിന് വളയുന്ന രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിം ഭാഗം വെച്ച് ഇത് മുറിച്ച് എടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ നൂലിൻ്റെ ഈ വെട്ടുള്ള ആ ഭാഗത്തേക്ക്, ആ കെട്ടിൻ്റെ അകത്തേക്ക്, അതായത് ഈ രണ്ട് ഓലകളുടെ ഇവിടെ ഒരു വിടവുണ്ട്, ആ വിടവിലൂടെ ഇങ്ങനെ ഈ ഈർക്കിലിയുടെ വണ്ണം കുറഞ്ഞ ഭാഗം, അതായത് ഏറ്റവും മുകൾ ഭാഗം, ആ വണ്ണം കുറഞ്ഞ ഭാഗം നമ്മളിങ്ങനെ കയറ്റിവിടുന്നു. ഇതിലേക്ക് ഇങ്ങനെ കയറ്റിവിടുന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വളച്ച് വെക്കുന്നു. ഇങ്ങനെ വളച്ച് വെക്കുമ്പോഴത്തേനും ഓല വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓലയുടെ വളവ് നൂർക്കാൻ തക്കണം. ഈർക്കിലിയുടെ നീളം നമ്മൾ കുറച്ചുകൂടെ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഒടിച്ച് കളയുക. ഒടിച്ച് കളഞ്ഞു. അപ്പോൾ എന്നിട്ട് നോക്കുന്നു, അന്നേരവും ചെറിയൊരു വളവുണ്ട്. അതുകൊണ്ട് വീണ്ടും കുറച്ച് അവിടെ നമ്മൾ ഒടിച്ചു കൊടുക്കുന്നു. അതിനുള്ള അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ശകലം അവിടെ റെഡി ആവാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ഒടിച്ചു കളയുന്നു. ഒരുപാട് ഒടിച്ചു കളഞ്ഞാൽ ആ റാ പോലുള്ള ഷേപ്പ് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഏകദേശം ഇങ്ങനെ നിർത്തുക. അതിനുശേഷം ഇവിടെ ഈ ഓല കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കാനായിട്ടാണ്, ഈർക്കിലിയും ഈ ഓലയും കൂടെയുള്ള ഭാഗം സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പശ ഉപയോഗിക്കുന്നത്. ഫ്ലസ്ക് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫെവിക്കോളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടാനായിട്ട് അതിൽപ്പോടെ സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഓക്കെ, അതൊന്ന് സെറ്റാവുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഓലകൾ തമ്മിൽ ഒട്ടാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ഒട്ടിക്കുമ്പോൾ ഈ ഫ്ലസ്ക് ആണ് നല്ല കട്ടിയുള്ള പശയാണ്. നമ്മുടെ കയ്യിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ എൻ്റെ കയ്യിൽ വീണില്ല. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ ടൊയ് ചെയ്ത ഭാഗത്തും, ഈ നൂലുകൊണ്ട് കെട്ടിയ ഭാഗത്തും നമുക്കിതുപോലെ ഒരല്പം പശ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അവിടെ നന്നായിട്ട് കട്ടിക്ക് ഇരുന്നോളും. അതിനുശേഷം ഫ്ലസ് കുക്ക് അടച്ച് വെക്കുക. ഫ്ലസ് കുക്ക് പെട്ടെന്ന് കട്ടയാകാതിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലാകുമ്പോൾ തണുത്തിരിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും പെട്ടെന്ന് ഉണങ്ങി കട്ടയായി പോകത്തില്ല. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ സാധിക്കും. ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം.
ആകാര സാധനങ്ങൾ വെക്കുന്നിടത്ത് വെക്കരുത്, ഒരിക്കലും അത് ഓർത്തണം. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ടൈറ്റായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മൂളും വണ്ടിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, ഏതാണ്ട് തീർന്ന ഘട്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു ചരട് ഉണ്ടാക്കിയെടുക്കണം, അതായത് ഇത് റൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു ചരട്. അതിനുശേഷം അവസാനമായിട്ട് ഞാൻ ഒരു ചരടിന് പോലെ ഞാൻ ഈർക്കിൽ തന്നെയാണ് മറ്റൊരു പോലെ ഈർക്കിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ ഈ കളിപ്പാട്ടത്തിൻ്റെ ഈ എൻഡിങ്ങിൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് നമ്മൾ ഇടും, ഇർക്കിലി കൊണ്ട് തന്നെ കെട്ടിടും. ഇർക്കിലി തന്നെ വേണമെന്നില്ല, നമ്മൾ മുമ്പ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നൂലോ ഒക്കെ ആണെങ്കിലും മതി, അതുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ കളിപ്പാടത്തിൻ്റെ ഏകദേശം വർക്ക് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഫ്രണ്ട്സ് ആൻഡ് കോക്കനട്ട് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിടാനും ഓർപ്പിക്കും. ഇതുപോലുള്ള മറ്റ് വീഡിയോകളും നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.